ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ മുഖ്യമന്ത്രി കോവിഡ് സഹായമായി കുറച്ച് കാര്യങ്ങൾ പ്രഖ്യാപിച്ചതോടു കൂടിയിട്ട് നമ്മൾ പ്രതിസന്ധിയിലുള്ള ആളുകൾക്ക് ലഭിക്കുന്ന കോവിഡ് സഹായത്തിൻ്റെ അളവ് കുറച്ചും കൂടി അധികരിച്ചിരിക്കുകയാണ്. അപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന കോവിഡ് സഹായങ്ങൾ അതെന്തെല്ലാം എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച കാര്യത്തിലേക്ക് തന്നെ വരാം. 1000 രൂപ ക്ഷേമനിധി ബോർഡിൽ ഉൾപ്പെട്ട ആളുകൾക്ക് 1000 രൂപ പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡിൽ ഉൾപ്പെടാത്ത BPL കുടുംബ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾക്കും 1000 രൂപ ഒറ്റത്തവണ ധനസഹായമായി ഇന്നലെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ 2 സഹായങ്ങളാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ സമ്മാൻ നിധി വിതരണം തുടങ്ങിയിട്ടുണ്ട്. അത് അക്കൗണ്ടിൽ കയറി തുടങ്ങി. അതുകൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ ഗരീബ് കല്യാൺ അന്നയോജന പദ്ധതി പ്രകാരമുള്ള അരിയുടെ വിതരണവും തുടങ്ങി. അതും BPL കുടുംബങ്ങൾക്കാണ് ലഭിക്കുന്നത്. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് 1 വ്യക്തിക്ക് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പുമാണ് ലഭിക്കുന്നത്. കൂടാതെ സംസ്ഥാനത്ത് ഭക്ഷ്യകിറ്റും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മെയ് മാസത്തെ ഭക്ഷ്യകിറ്റ് കഴിഞ്ഞ ആഴ്ച തന്നെ വിതരണം ചെയ്ത് തുടങ്ങും എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ 1 ഭക്ഷ്യകിറ്റ് കൂടി അധികം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജൂൺ മാസത്തിലും ഭക്ഷ്യകിറ്റിന്റെ വിതരണം തുടരും. ഇത്തരത്തിലുള്ള സഹായങ്ങളാണ് ഈ കോവിഡിന്റെ പ്രതിസന്ധിയിൽ സ്പെഷ്യലായിട്ട് അനുവദിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് സ്പെഷ്യൽ അരിയായിട്ട് 10 കിലോ കൂടി നൽകുന്നതാണ്. അത് ഏപ്രിൽ മാസത്തേതാണ്. അത് ഈ ഒരു കോവിഡ് പ്രതിസന്ധിയിലൊന്നും പ്രഖ്യാപിച്ചതല്ല, അത് കഴിഞ്ഞ ബജറ്റിൽ ഇലക്ഷൻ സ്പെഷ്യലായിട്ട് പ്രഖ്യാപിച്ചതാണ്. അതുകൂടി ഓർക്കുക. ഈ കോവിഡ് സഹായമായിട്ട് നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് കിറ്റ് മാറ്റി നിർത്തിയാൽ വേറെ ഒരു ചുക്കും നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്കില്ല. ഇവരും പട്ടിണി കിടക്കുന്ന ആളുകളാണ്. നമുക്കറിയാം, വെള്ള നീല റേഷൻ കാർഡുള്ള ആളുകൾ വളരെ നിസ്സഹായ അവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. പല ആളുകളുടെയും സ്ഥാപനങ്ങളും ജോലികളൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ സർക്കാർ അവരെ കൂടി ഒന്ന് പരിഗണിക്കേണ്ടതായിരുന്നു. എന്തായാലും പരിഗണിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും മുൻകാല അവസ്ഥകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ലോക്ക്ഡൌണിൻ്റെ സമയത്ത് സൗജന്യ അരി നീല വെള്ള റേഷൻ കാർഡിന് നൽകിയിരുന്നു. അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനങ്ങളൊന്നും ഈ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല. അത് ഒരു വളരെ അധികം സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നീല വെള്ള റേഷൻ കാർഡുകാർക്ക് ഈ ഒരു സഹായം വേണമോ എന്നുള്ളത്, അതുപോലെ തന്നെ അധികാരികളിലേക്ക് ഈ ഒരു ഒന്ന് എത്താൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. വെള്ള കാർഡുള്ള ആളുകൾ എല്ലാവരും ഒന്നും ധനികന്മാരല്ല. പുതിയൊരു കാർഡ് ആരുണ്ടാക്കിയാലും അത് വെള്ള റേഷൻ കാർഡായിരിക്കും. അവർ ചിലപ്പോൾ വാടക വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ നിത്യരോഗികളുള്ള ആളുകളായിരിക്കും, ഓട്ടിസം ബാധിച്ച കുട്ടികളുണ്ടാവും. ഇവർക്കൊന്നും പെട്ടെന്നൊന്നും വെള്ള റേഷൻ കാർഡിൽ നിന്ന് BPL വിഭാഗത്തിലേക്ക് മാറാൻ വേണ്ടി കഴിയുകയില്ല, മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാൻ വേണ്ടി കഴിയില്ല. ആ ഒരു അവസ്ഥയിൽ, ഈ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന ആളുകൾക്ക് അവർക്കും ഈ ഒരു ധനസഹായവും അതുപോലെ തന്നെ സൗജന്യ അരികളൊക്കെ കിട്ടേണ്ടത് തന്നെയാണ്. അതിന് സംസ്ഥാന സർക്കാർ മുൻകൈ എടുക്കണമെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ചോറുണ്ടാക്കാനുള്ള ഒരു അരിയെങ്കിലും സൗജന്യമായി നൽകിയാൽ അവർക്ക് അത് വലിയ സഹായം തന്നെ ആകുമായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ജയിക്കും. നന്ദി.